മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു സുഹൃത്ത് ഒരു ഇമെയിൽ എനിക്ക് അയച്ചു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് കുറെ യുക്തിവാദികൾ ചേർന്ന് ഈ ഭാരതീയ പൈതൃകത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും പുരാണത്തിലെ ദേവന്മാരുടെ കഥകളും ഗാന്ധാരിയുടെ 101 മക്കളുടെ ചരിത്രവും അങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ശാസ്ത്രവൽക്കരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ധാരാളം വ്യക്തികൾ നടത്തുന്ന പ്രഭാഷണങ്ങൾക്കും പ്രചരണങ്ങൾക്കും എതിരെ യുക്തിവാദികൾ ഖുറാനിലെ ശാസ്ത്രം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ നടത്താൻ പോകുന്നു കോഴിക്കോട് ജില്ലയിൽ. ഹിന്ദുധർമ്മത്തിലെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഗ്രന്ഥങ്ങളെയും കഥകളെയും അനുഭവങ്ങളെയും വിമർശിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് അതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് അതിനകത്തുള്ള യുക്തിയെക്കുറിച്ച് വിവരിക്കുന്നവർക്ക് എതിരെ കുറേ ഹിന്ദുക്കൾ യുക്തിവാദികളുടെ ബാനറിൽ ഖുറാനിലെ ശാസ്ത്രം എന്ന വിഷയം ഉപയോഗിച്ച് ടൈറ്റിൽ ഉപയോഗിച്ച് ഒരു സമ്മേളനം നടത്താം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഇത്രയും കാലമായിട്ട് യുക്തിവാദികൾ ഇവിടെ ഉണ്ടല്ലോ, എത്രയെല്ലാം സംഘടനകൾ ഉത്ഭവിച്ചു, എത്രയെല്ലാം മഹാന്മാരെന്ന് പറയുന്നവരും മഹാന്മാരും ഉത്ഭവിച്ചു, അവരെന്തെല്ലാം പറഞ്ഞു, അതിലെന്തെല്ലാം നിലനിൽക്കുന്നു, എന്തെല്ലാം നിലനിൽക്കുന്നില്ല, ഇത് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമ്മളിൽ പലരുടെയും, പ്രത്യേകിച്ച് യുക്തിവാദികളുടെയും പുരോഗമനവാദികളുടെയും മനസ്സിലുള്ള നിഷേധാത്മകത എന്ന വിചാരത്തിൻ്റെ ദിശ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ, പുരോഗമനവാദി പ്രസ്ഥാനങ്ങളും പുരോഗമനവാദികളും ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യസ്ത സംഘടനകളിലൂടെ യുക്തിവാദം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, പുരോഗമനവാദം എന്ന് പറയുന്നൊരു വാദം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, ഏതൊക്കെയോ ധാരണകളിലൂടെ മറ്റെല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഇതെല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവര് ഇപ്പോ എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ തൃശ്ശൂർ കീച്ചേരിക്ക് അടുത്തുള്ള മഴുവഞ്ചേരി എന്ന ക്യാമ്പസിൽ അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം നടക്കുന്ന വേളയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷൊർണൂരിലുള്ള അതിപ്രഗത്ഭനായൊരു സൈക്കോളജിസ്റ്റ് ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ്, യുക്തിവാദി ആണെന്ന് മാത്രമല്ല യുക്തിവാദികളുടെ സംഘടനയുടെ ഉത്തരവാദിത്തമുള്ള ആളുമാണ്. അദ്ദേഹം ഈ പ്രഭാഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ ക്യാമ്പസില് ഒരു കസേരയിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഞാൻ നടത്തുന്ന ക്ലാസ്സിൽ അദ്ദേഹം കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്,
രമണ മഹർഷിയുടെ ഒരു അനുഭവമായിരുന്നു. രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയവര് അവിടെ കണ്ടത് അവിടെയുള്ള അമ്പലത്തിലെ പൂജാരിമാര് തമ്മില് വഴക്കിടുന്നത് അവിടെ വന്ന സന്ദർശകർ കണ്ടു. അതേ സന്ദർശകർ അവിടെ കാന്റീനിൽ പോയപ്പോ കാന്റീനിലെ ജോലിക്കാര് തമ്മിൽ വഴക്കിടുന്നത് കണ്ടു. ഗസ്റ്റ് ഹൗസില് അന്നത്തെ രാത്രി ഉറങ്ങാൻ വേണ്ടി പോയപ്പോ അവിടെ ഉള്ളവർ തമ്മില് നല്ല സ്വരചേർച്ചയില്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നത് കണ്ടു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രമണ മഹർഷി ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഒരു സൈഡില് ബ്രാഹ്മണര് എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റേ സൈഡിൽ അബ്രാഹ്മണര് എന്ന് എഴുതിയിട്ടുണ്ട് ബോർഡില്. ആ ബോർഡ് വായിച്ചാൽ അറിയാം ബ്രാഹ്മണരായിട്ടുള്ളവർ ഇപ്പുറത്തിരിക്കണം, അബ്രാഹ്മണരായിട്ടുള്ളവർ ഇപ്പുറത്തിരിക്കണം എന്ന നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ബോർഡ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ സന്ദർശകര് രമണ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, അത്രേ അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ ക്ഷേത്രത്തിലും കാന്റീനിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ ഉള്ളവർ തമ്മില് നിരന്തരം വഴക്കാണ്, ഇത് അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് രമണ മഹർഷി മറുപടി പറഞ്ഞത്, അത് കാണാൻ വന്നവര് അത് കണ്ടിട്ട് പോവാ, ഇത് കാണാൻ വന്നവര് ഇത് കണ്ടിട്ട് പോവാ. അപ്പൊ സന്ദർശകര് വീണ്ടും ചോദിച്ചു, കൈവല്യ പദവിയിലെത്തിയ അങ്ങ് അറിവിന്റെ മൂർത്തിമത്ഭാവമായ അനുഭൂതി നേടിയ അങ്ങ് മനുഷ്യരെ ബ്രാഹ്മണരും അബ്രാഹ്മണരുമായിട്ട് ഇങ്ങനെ രണ്ട് തട്ടിലാക്കുന്നത് എത്ര നീചമായിട്ടുള്ള ഒരു ദർശനമാണ് എന്ന്. അതിന് രമണ മഹർഷി മറുപടി കൊടുത്തത്, ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്റെ പ്രഭാഷണത്തിൽ കോട്ട് ചെയ്ത് പറഞ്ഞത് ഈ ഷൊർണൂരിൽ നിന്ന് വന്ന യുക്തിവാദികളുടെ നേതാവ് ഡോക്ടർ ഡാഷ്, അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടതിന് ശേഷം എന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടു, എന്നെ അദ്ദേഹം കണ്ടു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ വരി എനിക്ക് അത്ഭുതം തോന്നുന്നു, രമണ മഹർഷി പറഞ്ഞത് എത്ര സത്യ, എല്ലാം ഒരു തോന്നലല്ലേ, ഞാൻ ബ്രാഹ്മണനാണെന്നുള്ളതൊരു തോന്നല്, ഞാൻ ശൂദ്രനാണെന്നുള്ളതൊരു തോന്നല്, ഞാൻ മാനേജറാണെന്നുള്ളതൊരു തോന്നല്, ഞാൻ ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് എന്നുള്ളതെല്ലാം ഒരുതരം തോന്നലുകളാണ്. ആ തോന്നലുകളിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ പലരും പലതും പറയുകയും ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ ആ തോന്നലില്ലാതെയാക്കുന്നതിന് പകരം അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചു, എന്നിട്ട് ആരാധ്യനായ ആ സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പി ടി കെ കുട്ടി, പി ടി കൃഷ്ണൻകുട്ടി, അദ്ദേഹം കുറേ പുസ്തകങ്ങൾ, ഞാൻ എഴുതിയ 1040 പുസ്തകങ്ങളിൽ ഒരു 1080 പുസ്തകം അദ്ദേഹം വാങ്ങിച്ചു, കുറെ സി ഡിയും വാങ്ങിച്ചു. അതിനുശേഷം അദ്ദേഹം പോകുമ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തിനോട് ചോദിച്ചു, സർ ഡോക്ടർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ കയറാം, തൊഴണമെന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ ഡ്രൈവറുടെ പേര് മുജീബ് എന്നാണ്, മുജീബിനും കൂടി അമ്പലത്തിലേക്ക് കയറാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ കയറാം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു, സാറും മുജീബും അമ്പലത്തിലേക്ക് കയറുമ്പോ മിക്കവാറും അമ്പലത്തിൽ തീർത്ഥം കൊടുക്കുന്നത്, ഞങ്ങളുടെ അമ്പലത്തിൽ തീർത്ഥം കൊടുക്കുന്നത് വെള്ളാനിക്കര അഗ്രികൾച്ചറൽ കോളേജിന്റെ അടുത്തുള്ള ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന ക്രിസ്ത്യൻ ആയിരിക്കും, അദ്ദേഹം ഈ അമ്പലത്തിൽ വന്ന് കുറേ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോ പൂജാരിമാർക്ക് വേറെ ജോലിയുണ്ടെങ്കിൽ സ്റ്റാൻലി ആയിരിക്കും തീർത്ഥം കൊടുക്കുക, അത് മേടിക്കാൻ വിരോധം ഇല്ലെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ആ ഷോക്ക് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചല്ല, അദ്ദേഹം തന്നെ ഉപയോഗിച്ചതാ. അദ്ദേഹം അകത്ത് പോയി തൊഴുതു, പുറത്തേക്ക് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു
ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു സംഭവം വിവരിച്ച് അതുപോലെ എന്നെ ഈ അമ്പലത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് സാമാന്യ രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ അമ്പലത്തിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് ഞാൻ വേറൊരു മനുഷ്യനായി മാറി ഗോപാലകൃഷ്ണ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞതോ ചെയ്തതോ ഒന്നും എന്റേതല്ല. ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഡോക്ടറോട് പറയുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്കൊരു കത്തെഴുതി, ഞാൻ അടിമുടി മാറിയിരിക്കുന്നു, എന്നെ ഞാനാക്കി മാറ്റിയത് അങ്ങ് നൽകിയ സന്ദേശമാണെന്ന് പറയേണ്ടായി. ഇതിന്റെ മറ്റൊരു അനുഭവമായിരുന്നു ഡൽഹിയിലെ കേരള ക്ലബില് ഒരു പ്രഭാഷണം നടത്തിയതിനെക്കുറിച്ച് ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞിരുന്നു. അതിൽ ഓംചേരി അദ്ദേഹം സ്വാഗതം ചെയ്തു, എന്റെ അടുത്ത് ഭാരതീയ ആചാരങ്ങളുടെ ശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞു. നേരത്തെ തന്നെ എന്നോട് പലരും അവിടെ വന്നവര് ഡൽഹിയിൽ എനിക്ക് പരിചയമുള്ളവർ എന്റെ അടുത്ത് വന്ന് സൂചിപ്പിച്ചു, കേരള ക്ലബിൽ ഇരിക്കുന്നത് മുഴുവനും അങ്ങയുടെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്നത് പുരോഗമനവാദികളാണ്, യുക്തിവാദികളാണ്, നിരീശ്വരവാദികളാണ്. അങ്ങയുടെ തൊലി ഉരിക്കാനായിട്ടാണ് അവരിരിക്കുന്നത് എന്നും എന്നെ അറിയിച്ചു. ഞാൻ അവരോട് പറയുകയും ചെയ്തു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച സയൻസിൻ്റെയും കോമൺ സെൻസിലുള്ള സയൻസിൻ്റെയും അടിസ്ഥാനത്തിൽ വിവരിക്കുക എന്നുള്ളതല്ലാതെ എന്റെ മുമ്പിലിരിക്കുന്നവരെ കൊണ്ട് അംഗീകരിപ്പിക്കലൊന്നും എന്റെ ജോലിയല്ല. കുറെ വ്യക്തികൾ വെല്ലുവിളിക്കാറുണ്ട്, ചലഞ്ച് ചെയ്യാറുണ്ട്, അവഹേളിക്കാറുണ്ട്. ഇതൊന്നും എന്റെ തൊലിപ്പുറത്ത് പോലും ഏൽക്കില്ല എന്ന് ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു. എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ന്യായീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ തെറ്റ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ വാദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വെല്ലുവിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആള് അയാളും വാദിക്കണമെന്നും വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും 50,000 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്തൂടെ, നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്തൂടെ, നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്ത് അയാൾ തെറ്റാണെന്ന് തെളിയിച്ചൂടെ എന്നൊക്കെ പറയുന്നവരോർമ്മിക്കുക, ഈ 50,000 രൂപയും അല്ലെങ്കിൽ 100,000 രൂപയുടെ വെല്ലുവിളിയും, എന്നിട്ട് അതിൽ ജയിക്കലും എന്നിട്ട് അതിൽ തോൽക്കലും എന്നിട്ട് മറ്റേയാളെ കൊണ്ട് അംഗീകരിപ്പിക്കലും മുമ്പിലുള്ളവരുടെ കയ്യടി വാങ്ങിക്കലും എല്ലാമാണ് ജീവിതത്തിൽ ചിലരുടെ ഉദ്ദേശമെങ്കിൽ ഇതെല്ലാം അവർക്ക് ബാധകമാണ്. ഇങ്ങനെയുള്ള ഉദ്ദേശം ഒന്നുമില്ലാത്തവർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് ഞാൻ കേരള ക്ലബിലെ ഭാരവാഹികളിൽ ഒരാള് എന്നെ അറിയാവുന്ന ആൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. കൃത്യം 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തു. ജോസഫ് എടമറുക് ഉൾപ്പെടെ, നമ്പൂതിരി ഉൾപ്പെടെ കുറേ യുക്തിവാദികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ജോസഫ് എടമറുകിനെ മാത്രം നല്ലോണം അറിയാം, ബാക്കി ആരെ അറിഞ്ഞൂടാ. എന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവസാനം ഒരു വരി പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ ഭാരതീയ ആചാരങ്ങളുടെ ആ ആചാരങ്ങൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ സ്വാധീനിക്കുന്നു, ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ സ്വാധീനിക്കുന്നു, ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാക്കാൻ എങ്ങനെ സഹായിക്കുന്നു, നിരന്തരം ക്ഷയിക്കുന്ന സമൂഹ ബന്ധത്തെ ക്ഷയിക്കാത്ത അക്ഷയമായ സ്ട്രെങ്തൻ ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നു, നമ്മുടെ രാഷ്ട്രത്തെ ധന്യമാക്കാൻ നമ്മുടെ ആചാരങ്ങൾ എങ്ങനെ സഹായിക്കുന്നു, ഇങ്ങനെ മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി, നേഷൻ 5 വാക്കുകളിൽ ആധാരമാക്കിയിട്ടാണ് ഞാൻ ആ 1 മണിക്കൂർ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഈ വരിയും പറഞ്ഞു, വളരെ ചിരിച്ചുകൊണ്ട് തന്നെ. കാരണം എൻ്റെ മനസ്സിൽ എന്നും എന്നും ഉള്ളത് മുമ്പിലുള്ളവരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കലൊന്നും എൻ്റെ പണിയല്ല, അയാളെ കൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കലും എൻ്റെ ജോലിയല്ല, അയാൾ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് അംഗീകരിപ്പിക്കലും എൻ്റെ ഈ ജന്മത്തെ എന്നല്ല 10 ജന്മത്തെയും ജോലിയല്ല. ഞാൻ ഇന്നും പറയാറുണ്ട്, പട്ടികൾ കുറയ്ക്കും, കാളവണ്ടി ചന്തയിലേക്ക് പോകും, നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യം ഇല്ലാത്തതിനെ പ്രകൃതി തന്നെ കളയും.
അത് കേരളത്തിൽ എത്ര യുക്തിവാദികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര പേരുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 4:30 5 മണിക്ക് രാവിലെ തലയ്ക്ക് മുണ്ടിട്ടോണ്ട് ഇവിടത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും യുക്തിവാദികൾ എന്ന് പറയുന്നവരും തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഒരു ആൽത്തറ ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിലേക്ക് 5 മണിക്ക് നിങ്ങൾ പോയാൽ കാണാൻ പറ്റും യുക്തിവാദികളും പുരോഗമനവാദികളും വന്ന് രാവിലെ തൊഴുതിട്ട് പോകുന്നത്. ഞാനത് നേരിട്ട് കണ്ടതാ, കേട്ടതല്ല, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരെ അല്ല അത്. അപ്പോ ഇത്രയും അധികം പുരോഗമനവാദികളും യുക്തിവാദികളും എല്ലാം നിലനിൽക്കേണ്ടവരാണെങ്കിൽ നിലനിൽക്കും, അല്ലെങ്കിൽ ആരാധ്യനായ അച്യുതാനന്ദന്റെ മകൻ ഗുരുവായൂരിൽ പോയ മാതിരി പോകും, ആരാധ്യനായ പിണറായി വിജയന്റെ മക്കൾ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യം പഠിച്ച് മുമ്പോട്ട് പോകുന്ന മാതിരി മുമ്പോട്ട് പോകും, ആരാധ്യനായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ 25,000 രൂപ ചോറ്റാനിക്കരയിൽ അന്നദാനത്തിന് കൊടുത്ത മാതിരി കൊടുക്കേണ്ടവർ കൊടുക്കും. അച്ഛൻ തെറ്റായിട്ടുള്ള വഴിക്കൂടെ പോയെങ്കിലും മക്കൾ മാറിപ്പോകുന്നത് കാണും. കാരണം നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തതിനെ പ്രകൃതി അടിച്ചു തെറിപ്പിക്കും എന്നുള്ളതിന് തെളിവാണത്. അപ്പൊ ഓർമ്മിച്ചു നോക്ക, ഞാൻ ആ കേരള ക്ലബില് അങ്ങനെ ക്ലാസ് എടുത്ത് താഴത്തേക്ക് ഇറങ്ങിയപ്പോ അത് കഴിഞ്ഞ ഉടനെ ഓംചേരി അദ്ദേഹം മൈക്കിന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ എതിർക്കാനോ പുച്ഛിക്കാനോ നിഷേധിക്കാനോ എന്തിനു വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്. മുകളിൽ വന്ന കമന്റ് പറയാം, ഒരു മനുഷ്യൻ പോലും കമന്റ് വന്നില്ല എന്ന് മാത്രമല്ല, ഓംചേരി നിർബന്ധിച്ച് ജോസഫ് ഇടമറകിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു വരിയെങ്കിലും അങ്ങ് പറയണമെന്ന്. അപ്പൊ അദ്ദേഹം കുറച്ച് വയസ്സനായിരുന്നു, ശാരീരികമായിട്ട് പ്രായമായ അദ്ദേഹം പതുക്കെ സ്റ്റെപ്പ് കയറി സ്റ്റേജിലേക്ക് വന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത് എന്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ മറക്കില്ല. അദ്ദേഹം പറഞ്ഞത്, ജോസഫ് ഇടമറക് പറഞ്ഞത്, ഇപ്പോ ഇയാള് പറഞ്ഞതൊക്കെയാണ് ഭാരതീയ ആചാരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ വരാൻ ഞാൻ തയ്യാറാണ്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. സദസ്സിന് കൈയടിക്കണോ, സദസ്സിന് എന്താ ചെയ്യേണ്ടത് പോലും അറിഞ്ഞില്ല. അവരെല്ലാവരും വിചാരിച്ചത് ഇദ്ദേഹം എതിർക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥ യുക്തിവാദം. അല്ലാതെ ഗാന്ധാരിക്ക് 101 മക്കൾ ഉണ്ടായത് ക്ലോണിംഗ് കൊണ്ടാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്ന് തന്നെത്താനെ പറയാം. ഞാനത് ഈ ജന്മത്തിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ ബ്രഹ്മാവിന്റെ 4 തല, അതിനെ ന്യായീകരിക്കാം. ബ്രഹ്മാവിന്റെ 4 തലയെ ന്യായീകരിച്ച് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ മനസ്സിലാക്കി കൊടുത്താൽ എന്താ കുഴപ്പം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു മനുഷ്യനല്ല ബ്രഹ്മാവ്, ഒരു സങ്കല്പം മാത്രമാണ്. ത്രിമൂർത്തി സങ്കല്പമാണെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ഞാൻ ചെറിയ എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ജോസഫ് ഇടമറക് ഇന്ത്യ വിഷനില് എറണാകുളത്തിരുന്നു കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വേറെ ഏതോ ഒരു വ്യക്തി കോഴിക്കോടിരുന്നുകൊണ്ട് ശബരിമലയിലെ മകരവിളക്ക്, മകര ജ്യോതിഷോ മകരവിളക്കോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പലരും പല രീതിയിൽ പറയാറുണ്ട്. ഏതായാലും ആ മകരവിളക്കിനെ കുറിച്ച് എതിർത്ത് പറയുന്നുണ്ടായി. എതിർത്ത് പറഞ്ഞപ്പോ ഇത് മനുഷ്യനെ പറ്റിക്കാനുള്ള, മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന, മനുഷ്യൻ കത്തിക്കുന്ന ഒരു വിളക്കാണ്, അതിൽ ഒരു ദിവ്യത്വം ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, വെറുതെ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി സവർണരുണ്ടാക്കിയതാണെന്ന് ജോസഫ് ഇടമറക് സാറ് എറണാകുളത്ത് നിന്ന് ഇന്ത്യ വിഷനില് വാർത്തയുടെ അവസാനത്തിൽ പറഞ്ഞു. ഞാനാണ് തിരുവനന്തപുരത്ത് കമന്റ് കൊടുക്കേണ്ടത്. അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇടോ ഗോപാലകൃഷ്ണ തന്റെ അഭിപ്രായം എന്താ? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇടമറക് സാറെ വിനയാൻവിതനായിട്ട് അങ്ങ് നല്ല ഒരു ഒരു യുക്തിസഹജമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ, ശബരിമലയിലെ ശ്രീകോവിലിനകത്തിരിക്കുന്ന വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാ? ആ ശ്രീകോവിൽ മനുഷ്യനുണ്ടാക്കിയതാ? 18-ാം പടി മനുഷ്യനുണ്ടാക്കിയതാ? അവിടുത്തെ അരവണ മനുഷ്യനുണ്ടാക്കിയതാ? ആ ചുറ്റിക കൊണ്ട് അടിച്ചു തിന്നുന്ന അപ്പം മനുഷ്യനുണ്ടാക്കിയതാ? അവിടുത്തെ പൂജാരി മനുഷ്യനാണ്? അവിടുത്തെ സെക്യൂരിറ്റിക്കാർ മനുഷ്യരാണ്? അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യരുടെ സ്വഭാവം ഇല്ലെങ്കിലും മനുഷ്യരാണ്? അവിടെ ഉള്ള സർവ്വത മനുഷ്യനാണ് ഉണ്ടാക്കിയത്? അങ്ങനെ എല്ലാ മനുഷ്യരുണ്ടാക്ക അമ്പല മനുഷ്യനാണ് ഉണ്ടാക്കിയത്? എല്ലാ മനുഷ്യനുണ്ടാക്കാമെങ്കിൽ ഈ മകരവിളക്ക് മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? അത് മനുഷ്യനല്ല കത്തിക്കുന്നത്, ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന അയ്യപ്പസ്വാമി തീപ്പെട്ടി ഒരച്ച് ആ കാടിന്റെ ഉള്ളില് കർപ്പൂരമോ തിരിയോ കത്തിക്കുകയാണെന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നും പറയാതെ ഏതോ സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് ക്യാറ്റ് വിച്ച് ഇസ് നോട്ട് ഡേർ ഇൻ ദ ഡാർക്ക് റൂം, ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്ന മാതിരി എന്തൊക്കെയോ തന്നെത്താനെ സങ്കല്പിച്ച് അതിനെക്കുറിച്ച് എതിർക്കുകയും ഇരുട്ടിൽ വാളോങ്ങുകയും ചെയ്യുന്ന മാതിരി എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? പറഞ്ഞു നടന്നോളൂ, പക്ഷേ
നിങ്ങളുടെ യുക്തിവാദമാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും, ശബരിമലയിലെ മകരവിളക്കാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീക്ഷണം നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതി തട്ടിത്തെറിപ്പിക്കും സാറേ എന്ന് പറഞ്ഞതും അദ്ദേഹം മറുപടി പറഞ്ഞത് ഇന്നും അപ്പൊ അത്രയേ ഉള്ളോ, ഞാൻ അതിനേക്കാളും കൂടുതലുണ്ടെന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അത് മനുഷ്യരാണ് കത്തിക്കുന്നതെന്നുള്ളതുകൊണ്ട് എന്താ കുഴപ്പം? എന്താ അതിനകത്തുള്ള ശ്രീകോവിലിനകത്തെ വടക്ക് മനുഷ്യൻ കത്തിക്കുന്ന മാതിരി ശ്രീകോവിലിൽ നിന്ന് 7-8 കിലോമീറ്റർ അപ്പുറത്തുള്ള പൊന്നമ്പലമേട്ടിൽ കർപ്പൂരം മനുഷ്യൻ കത്തിച്ചാൽ നിങ്ങളത് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനുഷ്യരാരും ശബരിമലയിൽ പോവില്ല എന്ന്? എല്ലാവർക്കും അറിയാം മനുഷ്യനെ കത്തിക്കുന്നതെന്ന്. എന്നിട്ടും ഇപ്പോഴും പോകുന്നില്ല 1.5 കോടി ജനത മകരവിളക്ക് കാണാൻ. അപ്പൊ ഏത് നിലനിൽക്കണോ അത് നിലനിൽക്കും. മാതാ മൃതാനന്ദമയിക്കെതിരെ അതിശക്തമായിട്ട് ബ്രിട്ടാസും ബാക്കിയുള്ളവരും ചേർന്ന് കുറെ അധികം ഒച്ചയെടുത്തു. ഏതായാലും അമൃതാനന്ദമയി പോയി ഒന്നുമില്ല. സായിബാബയ്ക്കെതിരെ ആൾദൈവമാണെന്നും പറഞ്ഞ് പലതും പറഞ്ഞു. സായിബാബ പോയി ഒന്നുമില്ല. ഇന്നും കമ്മ്യൂണിസ്റ്റുകാരിൽ ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും അമൃതാനന്ദമയിയുടെ എടപ്പള്ളിയിലുള്ള ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോകുന്നത്. അവർക്കൊരു ഒരു സെറ്റ് മുറി തന്നെ ഉണ്ട്. ആലോചിച്ചു നോക്ക, മാറ്റം വന്നത് KR ഗൗരിയമ്മ DYFIയിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണമെന്നാണ് പറഞ്ഞത്. ഈ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുന്ന സദസ്സുകളിൽ ചെന്നിട്ട് ഒരു നമ്പൂതിരി അല്ല നിങ്ങൾ കമ്മ്യൂണിസം പഠിക്കണമെന്ന് പറഞ്ഞത്, മറിച്ചാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് യുക്തിവാദികൾ ഒന്ന് ചിന്തിക്കണം. പുനർജന്മമില്ല എന്ന് പണ്ട് പഠിച്ച അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കാം. അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് പുനർജന്മത്തെക്കുറിച്ച് ആരെങ്കിലും തെളിയിച്ചാൽ അടഞ്ഞ മനസ്സുള്ള യുക്തിവാദികൾ ചിലപ്പോൾ ചിലർ പറയുന്ന മാതിരി അവരീ ജന്മത്തിൽ നന്നാവില്ല എന്ന് പറയുന്ന പോലെ അതിൻ്റെ നന്മകളൊന്നും എടുക്കാൻ താല്പര്യം കാണിക്കാതെ ഞാൻ പറഞ്ഞതും ഞാൻ വിചാരിച്ചതും ഞാൻ ചിന്തിച്ചതും ഞാൻ പഠിച്ചതും ഞാൻ അംഗീകരിക്കുന്നതും മാത്രമേ നിങ്ങളും അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കുറേ യുക്തിവാദികൾ എന്റെ ഈ ബൈബിളിലുള്ളതും ഖുറാനിലുള്ളതും ഒന്നും തെറ്റാണെന്ന് പറയാത്തത് എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, അത് ഇവരുടെ യുക്തിവാദത്തിന് ഇവരുടെ പ്രസ്ഥാനത്തിന് ആവശ്യമായ ഒരു പക്ഷേ ആവശ്യമായ സമ്പത്ത് ഹിന്ദു സംഘടനകൾ കൊടുക്കുന്നതിനേക്കാൾ ഏറെ അപ്പുറത്ത് കൊടുക്കുന്നു എങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ കുറെ കൂടി സുഖമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെതിരെയും യുക്തിവാദികൾ ഈ അടുത്ത ദിവസം പ്രതികരിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാമെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞിട്ട് എനിക്കും പറഞ്ഞുകൂടെ? അപ്പൊ എനിക്ക് ആ സ്വാതന്ത്ര്യമല്ലേ? എന്റെ ചെലവിലല്ലോ യുക്തിവാദികൾ ഇരിക്കുന്നത്, യുക്തിവാദികളുടെ ചെലവിലല്ലോ ഞാനിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കും, അല്ലെങ്കിൽ യുക്തിവാദികൾ പറഞ്ഞതാ നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും. ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞോട്ടെ, 1919 ആ കാലഘട്ടത്തിലാണ് ഏതാണ്ട് കമ്മ്യൂണിസം ഇത്രയും ശക്തമായിട്ട് ഭാരതത്തിൽ വന്നതെന്ന് തോന്നുന്നു. ഇത് 2019 ആയില്ലല്ലോ. അതിനിടയ്ക്ക് കമ്മ്യൂണിസത്തിന് സംഭവിച്ച അപജയം, ഇന്ത്യ വിഷൻ എന്ന ചാനലിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി പ്രതിപക്ഷ നേതാവ് AKGയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ നെഹ്റുവിനെ വരച്ച വരയിൽ നിർത്തിയ കമ്മ്യൂണിസം ഇന്ന് എവിടെ ഉണ്ടെന്ന് നോക്കുക. നിലനിൽക്കേണ്ടത് നിലനിൽക്കും. എത്രയോ പ്രഗത്ഭരായ യുക്തിവാദികൾ ഉണ്ടായിരുന്നു. ആ യുക്തിവാദികളൊക്കെ ഈ ശബരിമല വിളക്കിന്റെ പുറകിലെയും യേശുക്രിസ്തു വീഞ്ഞുണ്ടാക്കിയതിന്റെ പുറകിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ എതിരെയും ആയിട്ട് ഇങ്ങനെ ആക്രോശിച്ചോണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഓർമ്മിക്കുക, ഈ പുരോഗമനവാദികൾ ഏറ്റവും കൂടുതലുള്ള കണ്ണൂരിലാണ് ഇന്നും അമ്പലങ്ങളിൽ കള്ളു നിവേദിക്കും, ഇന്നും അവിടെ കോഴിയെ കൊല്ലലും ആടിനെ കൊല്ലലും ഇന്നാണ് അവിടെ കൂടുതലുള്ളത്. അവിടെ ഈ തെയ്യത്തിന്റെ പേരിൽ പച്ചയ്ക്ക് കോഴിയെ കടിച്ചു കീറുന്ന നീചവും നിന്ദ്യവുമായ പ്രവൃത്തികൾ ഇന്നും കണ്ണൂരിലാണ് ഉള്ളത്. ഇവരുടെ യുക്തിവാദവും ഇവരുടെ പുരോഗമനവാദവും സമൂഹത്തിലെ ഒരു ചുക്കും ചുണ്ണാമ്പു ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഈ അധർമ്മം. അത്ഭുതകരമായ വസ്തുത,
ആ കണ്ണൂരിൽ ഇതുപോലെയുള്ള കള്ള് നിവേദ്യവും മത്സ്യ നിവേദ്യവും കള്ള അഭിഷേകവും കോഴി അറക്കലും ആടറക്കലും നടക്കുന്ന സ്ഥലങ്ങളിലെ മുഴുവനും അമ്പലത്തിലെ ഭാരവാഹികൾ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവർ അമ്പലത്തിൽ നിന്ന് കൈയിട്ട് വാരുന്നില്ല, അത് ഉറപ്പാണ്. അത് ആരോട് ചോദിച്ചാലും അവർ പറയും അമ്പലത്തിൽ നിന്ന് അവർ കക്കാറില്ല എന്ന്. അപ്പൊ ആ നന്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത്രയും അധികം സ്വാധീനം ഈ യുക്തിവാദത്തിനും പുരോഗമനവാദത്തിനും ഉണ്ടായിരുന്നു എങ്കിൽ അത് നിലനിന്നിരുന്ന 36 കൊല്ലം നിലനിന്ന ബംഗാളിലുള്ള അത്രയും ദുരാചാരവും അന്ധവിശ്വാസവും ഭാരതത്തിലും മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ല. ഇന്നും കൽക്കട്ട കാളിക്ഷേത്രത്തില് 100 ആടുകളെയാണ് പരീക്ഷ എഴുതാൻ പോകുന്ന, എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേര് കൊണ്ടുവന്ന് കുരുതി കൊടുക്കുന്നത്. അവിടെ ആ ആടിനെ വെട്ടുന്നവന്റെ മുഖം കണ്ട രാക്ഷസനെ പോലെയുണ്ട്. അത് ഇന്നും അവിടെ നിലനിൽക്കാൻ കാരണം എന്താ? നിങ്ങളുടെ യുക്തിവാദവും നിങ്ങളുടെ പുരോഗമനവാദവും വെറുതെ ആകാശക്കോട്ട മാതിരി ഇങ്ങനെ നിൽക്കുക, സമൂഹത്തിൽ ഒരു സ്വാധീനവും ചെയ്തിട്ടില്ല. ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ സുരേഷ് എന്ന യുക്തിവാദിയോട് ഉൾപ്പെടെ പറയുന്നു, സമൂഹത്തിൽ ഒരു ടൗൺ ഹാളിലോ ഒരു ഒരു വലിയ 4 ചുമരുകളുള്ള മുറിക്കകത്തോ ഇരുന്നുകൊണ്ട് ആക്രോശിക്കലല്ല ഈ യുക്തിവാദം, സമൂഹത്തിൽ ഇറക്കലാണ്. ഇറക്കി സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കലാണ്. ഇപ്പൊ മാറ്റം ഉണ്ടായത് മുഴുവനും യുക്തിവാദികളിലാണ്. അവർ ഈശ്വര വിശ്വാസികളായി, അവര് ആചാരങ്ങളുടെ പുറകെ പോകുന്നു, അവര് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നു, അവര് ഭാഗവതം വായിക്കുന്നു, അവര് ഭഗവത്ഗീത വായിക്കുന്നു, അവര് ഗോപാലകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള പ്രഭാഷണം കേൾക്കാൻ 1000 കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ തെളിയിക്കാം. വെല്ലുവിളിക്കലൊന്നുമല്ല, പ്രഭാഷണം നടത്തുന്ന സ്ഥലത്തൊന്ന് വന്നിരുന്നാ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചോദ്യവും ചോദിക്കേണ്ട, അവിടെ വന്നിരുന്നാ അറിയാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള എത്ര പേര് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്നു എന്ന്. എന്റെ പ്രഭാഷണത്തിന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല അവരത് കേൾക്കാൻ വരുന്നത്, മറിച്ച് പറയുന്നത് യുക്തിസഹജമാണെന്ന് അവർക്ക് മനസ്സിലാവും. മാത്രമല്ല അത് പഴയ പുസ്തകത്തിൽ നിന്ന് സംസ്കൃത വരികൾ കൂട്ടി ചെയ്ത് അവരെ കൊണ്ട് അർത്ഥം പറയിപ്പിച്ചിട്ടാണ് ഞാൻ പറയാം. എന്റേതായിട്ടുള്ള തോന്നലുകളുടെ അർത്ഥമല്ല ഞാൻ പറയിപ്പിക്കുക. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ യുക്തിവാദികളായിട്ട് ഈ ലോകത്തിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നിലനിൽക്കില്ല, പിന്നെ കുറെ പേര് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് യുക്തിവാദികളാണെന്നും പറഞ്ഞുകൊണ്ട് മെമ്പർഷിപ്പും പിരിച്ച് ഉപജീവനത്തിന് നടക്കുമ്പോൾ അതൊക്കെ ഈ നാട്ടിൽ നടക്കും. ടെററിസ്റ്റുകളില്ലേ ഈ നാട്ടില്, അതുപോലെ PDP ഇല്ലേ ഈ നാട്ടില്, NDF ഇല്ലേ, അതുപോലെ സോഷ്യൽ ഫ്രണ്ടോ എന്തൊക്കെയോ ഫ്രണ്ടുകളൊക്കെ ഇല്ലേ, പട്ടാളത്തിന്റെ വേഷമിട്ടുകൊണ്ട് ആഗസ്റ്റ് 15 മാർച്ച് നടത്തിയവരില്ലേ, അവരെല്ലാം ഉള്ള പോലെ നിങ്ങളും കൂടെ ഉണ്ടാവും. പക്ഷെ സമൂഹത്തിന് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ യുക്തിവാദികളോട് പറയുന്നു, ഇവിടുത്തെ മന്ത്രങ്ങളുടെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളെ എതിർക്കാൻ ഞാൻ വരാം, അതിനെ ശരിയായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും കൂടി നിങ്ങൾ പറയണം. മഹാഭാരതത്തിലെ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ വരാം, പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ളത് കൂടി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ഗണപതി ഹോമത്തിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് വരാൻ ഞാൻ വരാം, പക്ഷെ ഗണപതി ഹോമത്തിന്റെ നന്മ നിറഞ്ഞത് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ വരണം. ജ്യോതിഷത്തിന്റെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രശ്നം വെക്കുന്നതിനെ കുറിച്ചും എതിർക്കാൻ ഞാൻ വരാം, പക്ഷെ കണ്ണൂരിലെ ഓരോ അമ്പലത്തിലും ദേവ പ്രശ്നം വെക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അത് ഞാൻ ഉറക്കം പറയും, ഞാൻ വെല്ലുവിളിക്കാനൊന്നുമില്ല, അങ്ങനെ ഒരു രോഗം എനിക്കില്ല നിങ്ങൾക്കുള്ള മാതിരി. അപ്പോ എല്ലാ അമ്പലങ്ങളിലും ദേവ പ്രശ്നം വെച്ചവർ തന്നെയാണ് ദേവ പ്രശ്നത്തിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നും ഓർമ്മിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു തരത്തിൽ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം, വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദവും കൊണ്ട് ഏതൊക്കെയോ തരത്തിലുള്ള നയവും കൊണ്ട്, ഏതോ തടി തപ്പൽ നയോ എന്തൊരു പുതിയ നയം പാർട്ടിക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ നയത്തിനൊരു പേരുണ്ട്, ആ പേര് തന്നെ വികൃതമായിട്ടുള്ള പേരാണ്. അതായത് അവസരവാദത്തിനനുസരിച്ച് ഓരോ നയവും മാറ്റി ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇതൊക്കെ ഈ നാട്ടിൽ നിലനിൽക്കുമോ? മോഡി നല്ലത് പറഞ്ഞാൽ അത് സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? അയാൾ RSS-കാരനാവോ? രാഹുൽ ഗാന്ധി നല്ലത് പറയുന്നത് സ്വീകരിച്ചാൽ എന്താ കോൺഗ്രസ്സുകാരനാവണമെന്നുണ്ടോ? നക്സലൈറ്റുകൾ നല്ലത് പറയുന്നത് സ്വീകരിച്ചാൽ ഇയാൾ നക്സലൈറ്റ് ആവണം നിർബന്ധമുണ്ടോ? ഈ ലോകത്തിലെ ഏത് യേശുക്രിസ്തുവോ മുഹമ്മദ് നബിയോ ഏത് പ്രവാചകനോ ഏത് ഒബാമയോ ഏത് ഒസാമയോ നല്ലത് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒസാമ നല്ലതാ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്താ ടെററിസ്റ്റ് ആയി പോവോ? ആദ്യം നല്ലത് എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം നിങ്ങൾ. നിങ്ങൾ ഈ ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലായതുകൊണ്ടായിരിക്കാം
നിങ്ങളെ പോലെയുള്ള കുറച്ചു പേര് പണ്ടും ഉണ്ടായിരുന്നത് കൊണ്ട് പരശുരാമൻ ഒരുപക്ഷെ കേരളം ഉണ്ടാക്കാൻ കോടാലി എടുത്തത്. നിങ്ങളുടെ കയ്യിലിരിപ്പും വാക്കും പ്രവൃത്തിയും ചിന്തയും ധാരണയും അതുതന്നെയാണ് കേരളത്തെ ഇത്രയും കാലം മുടിപ്പിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോ ഈ നാട് മാത്രം പുറകോട്ട് പോവാൻ കാരണം അതാ. മാത്രമല്ല, ഇപ്പോഴും ഈ 10-15 പാർട്ടികൾ ഒരുമിച്ചില്ലെങ്കിൽ ഇപ്പോഴും MP ആവാൻ സാധിക്കില്ല, MLA ആവാൻ സാധിക്കില്ല. സിനിമാ നടന്മാരെ നിർത്തിയിട്ട് ജയിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വലിയ നേട്ടമൊന്നുമല്ല. പാർട്ടിയിൽ ആൾക്കാരില്ലാത്തത് കൊണ്ടാണോ ഈ പാർട്ടിയിലുള്ളവർ തന്നെ സുപ്രഭാതത്തിൽ പോകുന്നത്? എന്താ മറ്റൊരു പാർട്ടിയിലേക്ക്? അതേ പാർട്ടിയിലുള്ള മറ്റൊരുവനെ കണ്ടപ്പോ പറഞ്ഞു, പുറകിൽ നിന്ന് നോക്കിയ പെണ്ണും മുമ്പിൽ നിന്ന് നോക്കിയാലാണ് ആണുമെന്ന്. എന്റെ ഇങ്ങനെ പറയേണ്ടി വന്നു. നിഷേധാത്മകത തലയിൽ കയറിയിട്ട് പിച്ചും പേയും പറഞ്ഞ് അവസാനം ഉപജീവനത്തിന് പോലും വഴിയില്ലാത്ത രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തുകയും അതേപോലെ തന്നെ യുക്തിവാദം നടത്തുകയും ചെയ്യേണ്ടി വന്നവരുടെ ഗതികേടാണ് ഈ 2011 കാണുന്നത്. മോഡി നല്ലത് പറഞ്ഞാൽ എടുക്കണം, മോഡി ചീത്ത പറഞ്ഞാൽ കളയണം. അതുതന്നെയാണ് കുഞ്ഞാലിക്കുട്ടി നല്ലത് പറഞ്ഞാൽ എടുക്കണം, ചീത്ത പറഞ്ഞാൽ കളയണം. ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നല്ലത് പറഞ്ഞാൽ എടുക്കണം, ചീത്ത പറഞ്ഞാൽ കളയണം. അതിനെന്താ അത്ര കുഴപ്പമുള്ളതെന്താ? അത് ആരാധ്യനായ EMS പറഞ്ഞ് നല്ലതാണെങ്കിൽ എടുക്കണം, ഗൗരി പറഞ്ഞ നല്ലതാണെങ്കിൽ എടുക്കണം, അല്ലാത്തത് കളയണം. ആ മനസ്സില്ലാത്തടത്തോളം കാലം ഗൗരി പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവും, മോഡി പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ RSS ആവും, RSSകാർ പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാവും, ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര വർഗീയവാദിയാവും. ഇതൊക്കെ തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തോന്നുന്നവർ പിച്ചും പേയും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്താല് ഒന്ന് തന്നെത്താനെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേണ്ടു. ഇങ്ങനെ കുറച്ചുപേര് ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാനൊരു 10 series ആയിട്ട് മനുഷ്യന്റെ ദുഃഖത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു യൂട്യൂബിൽ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട്. അതിന്റെ കൂട്ടത്തിൽ ഖുറാൻ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞതിനെ കുറിച്ചും ഒരു 10 ദിവസമായിട്ട് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് 2-3 ഇമെയിൽ എനിക്ക് വന്നു. കുറെ നോട്ടീസുകൾ യുക്തിവാദികൾ ഇറക്കുന്നുണ്ട്. ഈ ഹിന്ദു ധർമ്മത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും തുറന്നു കാട്ടാനെന്ന പേരില് ഖുറാനിലെ ശാസ്ത്രം, ഖുറാനിലെ യുക്തിവാദം എന്ന പേരില് ഹിന്ദുക്കളെ മുമ്പിൽ നിർത്തി മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു സമ്മേളനം ഉത്തര കേരളത്തില് നടക്കുന്നതിനെ കുറിച്ചായിരുന്നു എനിക്ക് ഇമെയിൽ വന്നത്. അപ്പൊ എനിക്ക് തോന്നി ഏതായാലും ധാരാളം വിഷയമുണ്ട്, അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണെങ്കിലും ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇതൊന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഒരു കാര്യം ഉറപ്പാ, കേരളം മാറുന്നുണ്ട്, ഭാരതം മാറുന്നുണ്ട്, ഭാരതത്തെ കുറിച്ചുള്ള ലോകത്തിന്റെ വീക്ഷണം മാറുന്നുണ്ട്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്കും വീക്ഷണം മാറുന്നുണ്ട്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വീക്ഷണം മാറുന്നുണ്ട്. ആ മാറ്റത്തിന്റെ ഇടയ്ക്കിൽ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പുരോഗമനവാദികളും കുറച്ച് യുക്തിവാദികളും അവരെ തന്നെത്താനെ പ്രകൃതി മാറ്റിക്കോളും എന്നുള്ളത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നടക്കുന്ന വിവരണമാണ്. കാരണം വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്ട് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ്. ഈ ഡിസ്റ്റർബൻസിനെ ഇല്ലാതെയാക്കാൻ പ്രകൃതി അതിൻ്റെതായിട്ടുള്ള രീതികളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടില് യുക്തിവാദികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, പുരോഗമനവാദിക്കാരുണ്ടാവേണ്ടത് ആവശ്യമാണ്. കാരണം അവരുടെ നിഷേധാത്മകതയും ചിലപ്പോൾ നമ്മുടെ നാടിന്റെ പുരോഗമനത്തിന് ചെറിയ ചെറിയ രീതിയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് വരുമെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് എല്ലാവരും നിലനിൽക്കണം. പക്ഷെ നിലനിൽക്കുന്നവര് ഒരിക്കലും ധരിക്കരുത് ഞങ്ങളൊക്കെയാണ് ഈ നാടിനെ ശുദ്ധീകരിക്കാനായിട്ട് അവതാരമെടുത്തിരിക്കുന്നതെന്ന് ധരിക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. ഇനി അഥവാ ധരിക്കണമെങ്കിൽ ധരിച്ചോളുക. നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലുകളിൽ ധാരാളം രോഗികൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല. അവർ പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞ് അവർ മറ്റുള്ളവരുടെ മെക്കെട്ട് ചങ്ങലയും കൊണ്ടൊക്കെ കയറിയാൽ ആ പ്രശ്നം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ആർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നോ ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്നൊക്കെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തതിനെ പ്രകൃതി മാറ്റും. അത് സ്വാമി സന്ദീപാനന്ദ ചൈതന്യയായാലും ഉദിച്ചൈതന്യയാണെങ്കിലും അമൃതാനന്ദമയ്യായാലും സായിബാബയായാലും ഗോപാലകൃഷ്ണനായാലും EMS ആണെങ്കിലും കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും മോഡി ആണെങ്കിലും ജെയ്റ്റ്ലി ആണെങ്കിലും രാജ്നാഥ് സിംഗനോ രാജ്നാഥ് ആണെങ്കിലും ശരിയാണ്, നിലനിൽക്കേണ്ടത് നിലനിൽക്കും.
അല്ലാത്തതിനെ പ്രകൃതി തച്ചുടച്ച് മാറ്റുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇത് വെറുതെ ഭീഷണിയൊന്നും അല്ല കേട്ടോ, വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയാൻ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളത് കൂടി പറഞ്ഞാലേ പഴയത് പറഞ്ഞത് മറക്കാതിരിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.